മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ഒരുപാട് മധുരമുള്ള ഗാനങ്ങളും കവിതകളും രചിച്ചിട്ടുള്ള ഓയിൻ വി കുറുപ്പ് സാറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മലയാളത്തിലെ പ്രശസ്ത കവിയായിരുന്ന ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ ഏഴാം ചരമവാർഷികമാണ് ഈ ഫെബ്രുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒ എൻ വി എന്ന ചുരുക്ക പേരിലും അറിയപ്പെടുന്നു ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വീലുകുറുപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണമായിട്ടുള്ള നാമം കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒറ്റപ്ലാക്കൽ കുടുംബത്തിൽ ഒ എൻ കൃഷ്ണക്കുറുപ്പിൻ്റെയും കെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മെയ് ഇരുപത്തിയേഴ് അത്തം നക്ഷത്രത്തിൽ ജനനം ഈ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയ മകനാണ് ഒ എൻ വി ഒ എൻ വി സാറിന് എട്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇൻ്റർമീഡിയറ്റ് പാസ്സായ ഒ എൻ വി കൊല്ലം എസ് എൻ കോളേജിൽ ബിരുദ പഠനത്തിനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്തു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മലയാളത്തിൽ ബിരുദാനന്ദൻ ബിരുദവും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ഇരുപത്തഞ്ച് വർഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിലും തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിലും മലയാള വിഭാഗം തലവനായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെയ് മുപ്പത്തിയൊന്നിന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചെങ്കിലും പിന്നീട് ഒരു വർഷക്കാലം കോഴിക്കോട് സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു കുട്ടികളുടെ ദ്വൈവാരികയായ തത്തമ്മയുടെ മുഖ്യ പത്രാധിപരായിരുന്നു അദ്ദേഹം കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം കേരള സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു ഇന്ത്യൻ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ദേശീയ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കവിതാ രചന തുടങ്ങിയ ഒ എൻ വി തൻ്റെ ആദ്യ കവിതയായ മുന്നോട്ട് എഴുതിയത് പതിനഞ്ചാം വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യം ആണ് ആദ്യത്തെ കവിതാ സമാഹാരം ആറ് പതിറ്റാണ്ട് ദൈർഘ്യമുള്ള സാഹിത്യ ജീവിതത്തിൽ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു കേരള കലാമണ്ഡലത്തിൻ്റെ ചെയർമാൻ സ്ഥാനവും ഒ വഹിച്ചിട്ടുണ്ട് സാഹിത്യ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി ഏഴിലെ ജ്ഞാനപീഠ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും പത്മവിഭൂഷൺ രണ്ടായിരത്തി പതിനൊന്നിലും അദ്ദേഹത്തിന് ലഭിച്ചു നിരവധി സിനിമകൾക്കും നാടകങ്ങൾക്കും അദ്ദേഹം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് വാർത്തയ്ക്ക് സഹജമായ രോഗത്താൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത് ഒ എൻ വി സാറിന് വൈശാലി എന്ന സിനിമയിലെ ഗാനങ്ങൾ എഴുതിയതിന് മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന അവാർഡ് മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് പതിമൂന്ന് തവണ നേടിയ വ്യക്തിയാണ് ഒ എൻ വി സാർ അദ്ദേഹത്തിൻ്റെ കവിതാസമാഹാരങ്ങൾ ഇതെല്ലാമാണ് അഗ്നിശലഭങ്ങൾ അക്ഷരം ഉപ്പ് കറുത്ത പക്ഷിയുടെ പാട്ട് ഭൂമിക്കൊരു ചരമഗീതം ശാർങ്കര പക്ഷികൾ അപരാനം ഉജ്ജയിനി മൃഗയ ഓയിൻ വിസ് അദ്ദേഹത്തിൻ്റെ മികച്ച രചനകളിലൂടെ പാട്ടിലൂടെ കവിതകളിലൂടെ അദ്ദേഹം എന്നും മലയാളി മനസ്സിൽ ജീവിക്കും ഒരു വട്ടം കൂടി എന്നോർ മകൾ മീൻ തൃമുറ്റത്തിവാന് മോഹം തിരുമുറ്റൊരു കോണിൽ നിൽക്കുന്ന മരമന്നുത്തുവാൻ മോഹം മരമുത്തുവാൻ മോഹം